വീണ്ടും വാർത്തയിലേക്ക്. നാട്ടികയിൽ ഗീതാഗോപിയെ ഒഴിവാക്കി നാല് സീറ്റുകളിലെ പട്ടിക സിപിഐ പ്രഖ്യാപിച്ചു. നാട്ടികയിൽ സിസി മുകുന്ദൻ മത്സരിക്കും. സഹൽ സി മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. സഹൽ, സിപിഐ സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകളുടെ എണ്ണം കുറവാണ് എന്നുള്ള വിമർശനം കാനം രാജേന്ദ്രൻ തന്നെ ശരിവച്ചതാണ്. ഇപ്പോൾ ഇതാ ഗീതാഗോപി ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. രണ്ടു തവണ മത്സരിച്ച് ജയിച്ച ആളാണെങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ട് നിലനിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് രമ്യമായാണോ ഇപ്പോൾ പട്ടിക പ്രഖ്യാപിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒടുവിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ സി സി മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം നാട്ടികയിൽ എത്തുന്നത്. വനിതാ പ്രാതിനിധ്യം എന്ന പേരിൽ ഗീതാ ഗോപിയുടെ പേര് വീണ്ടും സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചെങ്കിലും പക്ഷേ പ്രാദേശിക തലത്തിൽ നിന്ന് ശക്തമായ എതിർപ്പ് ഉയരുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സി സി മുകുന്ദൻ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഇടതുമുന്നണിയിൽ തന്നെ ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയാത്തതായിരുന്നു ഇതിനൊരു തലവേദനയായി നിന്നിരുന്നത്. ഇപ്പോൾ ഗീതാ ഗോപിയെ ഒഴിവാക്കി അവിടെ സി സി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കി ഇപ്പോൾ ഈ നാല് സീറ്റുകളിൽ കൂടി പ്രഖ്യാപനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചടയമംഗലത്ത് ചിഞ്ചുറാണിയെ സ്ഥാനാർത്ഥിയാക്കി ഇന്ന് സി പി ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ചിഞ്ചുറാണിക്കെതിരെയും അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ മുസ്തഫയെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രകടനം വരെ നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വനിതാ പ്രാതിനിധ്യം വേണം എന്നുള്ള കടുത്ത നിലപാടിൽ സംസ്ഥാന നേതൃത്വം ഉറച്ചു നിന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ചിഞ്ചുറാണിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചിരിക്കുന്നത്. ഹരിപ്പാടും നേരത്തെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ മത്സരിക്കുന്നതിലുള്ള എതിർപ്പാണ് അവിടെ ഉയർന്നത്. പക്ഷേ യുവ പ്രാതിനിധ്യം എന്ന നിലയിൽ ആർ സജിലാൽ, അഡ്വക്കേറ്റ് ആർ സജിലാലിന് സീറ്റ് നൽകാൻ സി പി ഐ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ഇതോടൊപ്പമാണ് പറവൂരിൽ എം ടി നിക്സനെയും സി പി ഐ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചാരണങ്ങളിലേക്ക് പോവുകയാണ്. ഈ താഴെത്തട്ടിൽ നിലനിൽക്കുന്ന പ്രതിഷേധങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിക്കാനാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ ചിഞ്ചുറാണിക്കെതിരെ അടക്കമുള്ള പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി താഴെത്തട്ടിൽ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് സി പി ഐക്ക് ശ്രമിക്കേണ്ടി വരും. അതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയുമാണ്.